بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും കുളിച്ച് നല്ല ഉഷാറായിട്ടല്ല ക്ലാസ്സിലിരിക്കുന്നത്? ഇന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയുന്നില്ല. മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടില്? ഓക്കെ, നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ പെട്ടെന്ന് തന്നെ പാഠത്തിലേക്ക് പോവുകയാണ് കേട്ടോ. എല്ലാരും ഫാത്തിഹ ഓതി ഒതുക്കെ എടുത്തിട്ടല്ലേ ക്ലാസ്സിലിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ചായിരുന്നു. അള്ളാഹുവിന്റെ മൂന്ന് തരത്തിലുള്ള സിഫത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞു. സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. ആ വിശേഷണങ്ങള് നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അത് മനസ്സിലാവും. നമ്മളിപ്പോ മൂന്നാം ക്ലാസ്സിലല്ല പഠിക്കുന്നത്, കൂടുതൽ വലുതാകുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോഴൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹുവിന് വാജിബായ സിഫത്തുകളിൽ അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് മൂന്ന് തരം സിഫത്തുകളാണുള്ളത്: വാജിബായ സിഫത്തുകള്, മുസ്തഹീലായ സിഫത്തുകള്, അതേപോലെ ജായിസായ സിഫത്തുകള്. ഈ മൂന്ന് സിഫത്തുകളിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വാജിബായ സിഫത്തുകൾ എത്ര എണ്ണമെന്നാണ്, അതേപോലെ ഏതൊക്കെയാണ് വാജിബായ സിഫത്തുകൾ എന്നാണ്. അള്ളാഹുവിന് നിശ്ചയമായും ഉണ്ടായിരിക്കേണ്ട വിശേഷണങ്ങളെയാണ് വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു നിശ്ചയമായിട്ടും അള്ളാഹുവിന് ഉണ്ടായിരിക്കേണ്ട ചില വിശേഷണങ്ങൾ, ഗുണങ്ങൾ, അതിനെയാണ് നമ്മൾ സിഫത്തുകൾ എന്ന് പറയുന്നത്. ഈ വാജിബായ സിഫത്തുകൾ എത്ര എണ്ണാണ്? 20 ആണ്. വാജിബായ 20 സിഫത്തുകളാണ് അള്ളാഹുവിനുള്ളത്. നിങ്ങൾക്ക് അയച്ചു തന്ന PDF പാഠം 2-ാമത്തെ പാഠത്തില് ഞാൻ വായിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഒന്ന് ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കിയേ. അള്ളാഹുവിന് നിശ്ചയമായും ഉണ്ടായിരിക്കേണ്ട വിശേഷണങ്ങളെയാണ് വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നത്. വാജിബായ 20 സിഫത്തുകളാണ് അള്ളാഹുവിനുള്ളത് അല്ലെ. ഏതൊക്കെയാണ് ആ വാജിബായ സിഫത്തുകൾ? 1-ാമത്തെ സിഫത്ത് നോക്ക്, അൽ വുജൂദ്, ഉണ്മ. അള്ളാഹുവിനൊരു ഉണ്മ ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് വസ്തുവിനാണെങ്കിലും അതിനൊരു ഉണ്മ ഉണ്ടായിരിക്കും. ഉണ്മ വുജൂദ് എന്നൊക്കെ പറഞ്ഞാല് പിന്നെ ഇംഗ്ലീഷിൽ ചിലപ്പോ എസെൻസ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാല് പിന്നെ എല്ലാ വസ്തുവിനെയും നമ്മള് അതിന്റെ ഏറ്റവും അതിനേറ്റവും ഉള്ളിലേക്ക്, അതിന്റെ ഏറ്റവും ആന്തരികമായ ഭാഗത്തേക്ക് ഇറങ്ങി നോക്കിയാൽ അതിൽ ലാസ്റ്റ് ഉള്ളത് എന്താണോ അതാണ് അതിന്റെ ഉണ്മ. ആ കാര്യത്തിന്റെ മേലാണ് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു വീടിന്റെ ഉണ്മ എന്ന് പറഞ്ഞാല് ആ വീടിന്റെ തറയായിരിക്കും. മനസ്സിലായോ? അപ്പൊ പക്ഷെ അതേപോലെ തന്നെയല്ല, എന്നാലും കുറച്ചും കൂടെ ആ ഒരു ഉദാഹരണം പോലെ നമുക്ക് പറയാം. എല്ലാ വസ്തുവിനും ഒരു ഉണ്മ ഉണ്ടായിരിക്കും. നമ്മുടെയൊക്കെ ഉണ്മ അള്ളാഹുവാണ്. നമ്മുടെയൊക്കെ ഏറ്റവും ഉള്ളിലുള്ള രഹസ്യം എന്ന് പറയുന്നത് അള്ളാഹുവാണ്. നമ്മളെ എന്താണ്, നമ്മളെല്ലാ ശക്തിയും നമ്മളിൽ നിന്ന് ഇല്ലാതായിപ്പോലും നമ്മളിൽ അള്ളാഹു എന്ന ആത്മാവ് എന്ന ശക്തി നമ്മളിലുണ്ടാവും. അപ്പൊ അള്ളാഹുവിന് ഒരു ഉണ്മ ഉണ്ടായിരിക്കണം. അൽ വുജൂദ് എന്നാണ് അറബിയിൽ അതിനെ പറയാം. മറ്റൊന്ന് അള്ളാഹുവിന് ഉണ്ടായിരിക്കേണ്ടത് പണ്ടേ ഉണ്ടായിരിക്കൽ, അൽ ഖിദം. അള്ളാഹുവിന് മറ്റൊരു സിഫത്താണ് ഖിദം. അള്ളാഹു ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല, പണ്ടേക്കും പണ്ടേ ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് മുതലാണ് ഉള്ളതെന്ന് ആർക്കും അറിയാം. എന്ന് മുതലാണോ ഉള്ളത്, അതിനെയും തലേ ദിവസം മുതൽ അള്ളാഹു ഉണ്ട്, അതിനെയും മുമ്പത്തെ കാലം മുതൽ അള്ളാഹു ഉണ്ട്. അപ്പൊ അള്ളാഹു തിതമാണ്, ഏറ്റവും പഴയ പണ്ടേ ഉള്ളതാണ്, എന്ന് മുതലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അത്ര അള്ളാഹു പഴയ എന്താണ്, അള്ളാഹു പണ്ടേ ഉള്ളതാണ്. അതേപോലെ തന്നെ അൽ ബഖാർ, പണ്ട് മുതലേ ഉള്ളതും ഇനി എന്നെന്നും അവശേഷിക്കുന്നതിനുമാണ് അള്ളാഹു. അള്ളാഹു ഏതെങ്കിലും സമയത്ത് എന്താ ഇല്ലാതായി പോകുന്ന ബഖാർ എന്ന് പറഞ്ഞാല്
ആദ്യം പറഞ്ഞു അള്ളാഹുവിനൊരു ഉമ്മ ഉണ്ടായിരിക്കണം, അതേപോലെ അള്ളാഹു പണ്ടേക്കും പണ്ടേ ഉള്ളതായിരിക്കണം, അതേപോലെ തന്നെ എന്താണ് ഇനി എന്നും ഉണ്ടായിരിക്കുന്നവനുമായിരിക്കണം. അതേപോലെ മറ്റൊരു സിഫത്താണ് അൽ വഹ്ദാനിയത്ത്, നാലാമത്തെ സിഫത്ത് അല്ലെ. വഹ്ദാനിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകനായിരിക്കൽ എന്നാണ് അർത്ഥം. എന്താണ് ഏകനായിരിക്കൽ? അള്ളാഹുവിന് എന്തില്ല? കൂട്ടുകാരില്ല. അള്ളാഹുവിന് മാതാപിതാക്കളില്ല. അള്ളാഹുവിന് കൂട്ടായിട്ട് ആരുമില്ല. അള്ളാഹു വാഹിദാണ്, അള്ളാഹു ഏകനാണ്. അള്ളാഹുവായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ, മറ്റൊരു ദൈവങ്ങളും ഇല്ല. അപ്പൊ അള്ളാഹു മറ്റൊരു വിശേഷണമാണ് എന്ത്? വഹ്ദാനിയത്ത് എന്ന് പറഞ്ഞാൽ ഏകനായിരിക്കൽ. അള്ളാഹു ഏകനാണ്. മുഖാലഫത്തുഹു ലിൽ ഹവാദിസി, മുഖാലഫത്തുഹു ലിൽ ഹവാദിസി, ഉണ്ടായവയിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരിക്കും. ഹവാദിസ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോ നമ്മളൊരു വീട്, അതെന്താണ് പുതിയതായിട്ടുണ്ടായിരുന്നത്? നമ്മുടെ വേക്കിൽ ചേർത്ത് എന്തെങ്കിലും ബിൽഡിങ്ങോ മരങ്ങളോ ചെടികളോ ഒക്കെ കാണുന്നുണ്ടാവും. അതൊക്കെ പുതിയതായിട്ടുണ്ടായതാണ്. അത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ പോലോ അല്ലെങ്കിൽ ഒരു നാലഞ്ച് വർഷം മുമ്പോ 10 വർഷം മുമ്പോ ഉണ്ടായതാണ്. ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന എല്ലാ വസ്തുവും എന്താണ്? ഇതേപോലെ ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടായതാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാത്തിനും എതിരായിരിക്കണം അള്ളാഹു. മുഖാലഫത്തുഹു ലിൽ ഹവാദിസി, പുതുതായി ഉണ്ടാകുന്ന എല്ലാത്തിനും എതിരായിരിക്കും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരിക്കണം. പുതിയതായിട്ട് നമ്മുടെ ലോകത്തുള്ള ഒരു വസ്തുവിനെ പോലെയും അല്ല അള്ളാഹു. മനസ്സിലായോ? അപ്പൊ ഈ സിഫത്ത് നമ്മൾ അതേപോലെ തന്നെ പഠിക്കുക. അള്ളാഹുവിന്റെ അഞ്ചാമത്തെ സിഫത്താണ് മുഖാലഫത്തുഹു ലിൽ ഹവാദിസി, ഉണ്ടായവയിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരിക്കൽ. ഖിയാമുഹു ബിനഫ്സിഹി അല്ലെ, ഇതാണ് ഖിയാമുഹു ബിനഫ്സിഹി, സ്വയം നിലനിൽക്കൽ. ഖിയാമുഹു ബിനഫ്സിഹി, സ്വയം നിലനിൽക്കൽ. ബിനഫ്സി എന്ന് പറഞ്ഞാൽ സ്വയം, ഖിയാമുഹു എന്ന് പറഞ്ഞാൽ നിലനിൽക്കൽ എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ മറ്റാരെയും ആശ്രയിക്കാതെ, വേറെ ആരെയും എന്താണ് ആശ്രയിക്കാതെ, വേറൊരാളുടെ ആവശ്യമില്ലാതെ സ്വയം നിലനിൽക്കൽ. നമ്മൾക്ക് അങ്ങനെയാണോ? നമുക്ക് അങ്ങനെ സ്വയം നിലനിൽക്കാൻ കഴിയോ? ഇല്ല. നമുക്ക് മറ്റു പലരെയും പല കാര്യങ്ങൾക്കും ആശ്രയിക്കേണ്ടി വരും അല്ലെ. നമ്മൾക്ക് ഭക്ഷണത്തിന് വേണ്ടി കർഷകരെ ആശ്രയിക്കേണ്ടി വരും, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കച്ചവടക്കാരെ ആശ്രയിക്കേണ്ടി വരും, നമ്മുടെ ചെറുപ്പത്തിൽ വളരാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കളെ ആശ്രയിക്കേണ്ടി വരും. ഇങ്ങനെ പലരെയും നമുക്ക് ആശ്രയിക്കേണ്ടി വരും അല്ലെ. പക്ഷെ അള്ളാഹുവിന് എന്തില്ല? ഇതേപോലെ ആരെയും ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഖിയാമുഹു ബിനഫ്സി, അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്, അവന് ആരെയും എന്തില്ല, ആവശ്യമില്ല. പക്ഷെ അവന് അള്ളാഹുവിന് എന്തുണ്ട്? എല്ലാവർക്കും ആവശ്യമുണ്ട്. അൽ ഹയാത്ത്, ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ. അള്ളാഹു ജീവനുള്ളതാണ് എന്ന് പറഞ്ഞാല് നമ്മളെപ്പോലെ ജീവനുള്ളതെന്ന് കരുതരുത്. നമ്മളുടെ ജീവൻ ഉള്ളതിന്റെ ഒരു അടയാളല്ലേ നമ്മളിങ്ങനെ സംസാരിക്കുന്നതും ചലിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ അല്ലെ? ഇതേപോലെ അള്ളാഹു എന്താണ്? നിരന്തരമായി ചലിക്കുന്നതും സഞ്ചരിക്കുന്നതും ഒക്കെ തന്നെയാണ്. ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ, ഇതുള്ളതാണ് അള്ളാഹു. അതേപോലെ തന്നെ അൽ ഇൽമ്, അള്ളാഹുവിന്റെ മറ്റൊരു വിശേഷണമാണ് ഇൽമ്, ജ്ഞാനമുള്ളവനാണ്. അള്ളാഹുവിന് ഈ ലോകത്തുള്ള സർവചരാചരങ്ങളെ കുറിച്ചും എല്ലാ ചെറിയ നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത അത്രയും ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ആറ്റത്തെ കുറിച്ച് പോലും, അല്ലെങ്കിൽ തന്മാത്രയെ കുറിച്ച് പോലും നമ്മളെ സ്കൂളിലൊക്കെ ചിലപ്പോ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു ഏറ്റവും ചെറിയ വസ്തുവാണ് ആറ്റം. ആ ആറ്റത്തെ കുറിച്ച് പോലും അറിവുള്ളവനാണ് അള്ളാഹു. അപ്പൊ ഈ ലോകത്തെ എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവനാണ് അള്ളാഹു. അൽ ഇറാദത്ത്, അള്ളാഹുവിന്റെ മറ്റൊരു വിശേഷണമാണ് ഇറാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ദേശ്യം എന്നാണ് അർത്ഥം. അള്ളാഹു എന്ത് കാര്യത്തെ ഉദ്ദേശിച്ചോ അത് അള്ളാഹുവിന് നടപ്പിലാക്കാൻ കഴിയുന്നു. മറ്റൊരു കാര്യമാണ് അൽ ഖുദ്റത്ത്. എന്താണ് ഖുദ്റത്ത് എന്നാണ് അർത്ഥം? കഴിവ്. അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുള്ളവനാണ്. നമ്മൾ പറയല്ലേ അള്ളാഹു ഖാദിറാണ്, ഖാദിറാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നൊക്കെ പറയല്ലേ. ഇതേപോലെ ഖാദിർ, കഴിവുള്ളവൻ. ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ എന്നാണ് അർത്ഥം. അള്ളാഹു എന്തൊരു കാര്യത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ വിശേഷണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താം, അള്ളാഹു എന്തൊരു കാര്യത്തെ ഉദ്ദേശിച്ചോ ആ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം? അള്ളാഹുവിന് കഴിവുള്ളവനാണ്. എന്തൊക്കെ കാര്യത്തെ ഇറാദത്ത് ചെയ്തോ, എന്തൊക്കെ കാര്യത്തെ അള്ളാഹു ഉദ്ദേശിച്ചോ അതിനെല്ലാം കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അതിനെല്ലാം അള്ളാഹുവിന് എന്തുണ്ട്? കുദ്രത്ത്. നമ്മൾ പറയല്ലേ അള്ളാഹുവിന്റെ കുദ്രത്തിൽ നമ്മൾ വിശ്വസിക്കണം എന്നൊക്കെ നമ്മൾ ഈമാൻ കാര്യത്തിൽ പറയല്ലേ. അള്ളാഹുവിന്റെ കുദ്രത്തിൽ വിശ്വസിക്കണം. അള്ളാഹുവിന്റെ കുദ്രത്ത് കൊണ്ടാണ് ഈ ലോകത്ത് എന്തും നടക്കുന്നത്. നമുക്കൊരു നന്മ ഉണ്ടാവട്ടെ, നമ്മൾക്കൊരു തിന്മ ഉണ്ടാവട്ടെ, നമുക്കൊരു സന്തോഷം ഉണ്ടാവട്ടെ, നമുക്കൊരു സങ്കടം ഉണ്ടാവട്ടെ, എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കുന്നത്
അല്ലെങ്കിൽ ഈ ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ, എന്തൊക്കെ സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ, അതൊക്കെ നടക്കുന്നത് അള്ളാഹുവിന്റെ മാത്രം കുദ്രത്ത് കൊണ്ടാണ്. നമ്മൾ ആരെങ്കിലും നമ്മുടെ എന്തെങ്കിലും കഴിവുകൾ കൊണ്ടാണ് ഇത് നടക്കുന്നതെന്ന് വിചാരിച്ചാല് അപ്പോൾ കാര്യങ്ങളൊക്കെ തെറ്റി. അപ്പൊ എന്തെങ്കിലും നമ്മൾ അള്ളാഹുവിന്റെ കുദ്രത്തിനെതിരെ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നതും എന്റെ വീഡിയോ കാണുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ കുദ്രത്ത് കൊണ്ട് മാത്രമാണ്, ആ കുദ്രത്ത് നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് 10 സിഫത്തുകളാണ് അള്ളാഹുവിന്റെ 10 സിഫത്തുകളാണ് പഠിച്ചത്. ഒന്ന് വുജൂദ്, അള്ളാഹുവിന്റെ ആദ്യത്തെ സിഫത്ത് നമ്മൾ പഠിച്ചത് വുജൂദാണ്. മറ്റൊന്ന് ഇദമാണ്, മറ്റൊന്ന് ബഖാ ആണ്, വഹ്ദാനിയത്ത് ആണ്, മുഖാലഫത്തുഹു ലിൽ ഹവാദിഥി ആണ്, ഖിയാമുഹു ബിനഫ്സി ആണ്, അൽ ഹയാത്ത്, അൽ ഇൽമ്, അൽ ഇറാദത്ത്, അൽ ഖുദ്രത്ത്. ഇനി 10 സിഫത്തുകളും കൂടി പഠിക്കാനുണ്ട്. ആ സിഫത്തുകളും ഇൻഷാല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ ഇന്നുള്ളതിന്റെ ഹോംവർക്ക്, എല്ലാവരും ഈ 10 സിഫത്തുകൾ കാണാതെ പഠിക്കണം. മനസ്സിലായോ? ഈ 10 സിഫത്തുകൾ നിർബന്ധമായിട്ട് കാണാതെ പഠിക്കണം. അതോടൊപ്പം ഈ 10 സിഫത്തുകൾ 5 പ്രാവശ്യം ഇതിന്റെ അർത്ഥം സഹിതം എഴുതി തരണം. ഇനി പുസ്തകം കാണാനോ പിന്നെ പുസ്തകം ഡൗൺലോഡ് ആവാത്തവരോ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അത് ആ 10 സിഫത്തുകൾ, ആദ്യമുള്ള 10 സിഫത്തുകൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. അത് ഞാൻ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയിട്ട് എല്ലാവരും വിളിച്ചു ചോദിക്കും. അപ്പൊ നിങ്ങൾ സത്യസന്ധമായിട്ട് ഫോണിൽ ഉത്തരം പറയണം. ഞാൻ നിങ്ങളുടെ ഉമ്മനോടോ അപ്പനോടൊക്കെ ചോദിക്കും, സത്യമാണോ പറയുന്നത് അല്ലെങ്കിൽ പുസ്തകം തുറന്നു നോക്കിയിട്ടാണോ പറയുന്നതെന്ന് ചോദിക്കും. അപ്പൊ കളവ് പറയാൻ പാടില്ല. നിർബന്ധമായിട്ടും ഈ 10 സിഫത്തുകൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കണം. കൂടുതലൊന്നും എടുക്കാത്തത് എടുത്ത ഭാഗം നിർബന്ധമായിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതൊക്കെ ഓർമ്മയില്ല എല്ലാവർക്കും. രാത്രി കിടക്കുമ്പോ നിസ്കരിച്ചിട്ട് സൂറത്തുൽ ഇഖ്ലാസും വാഗ്ദത്തേനും ഫാത്തിഹയൊക്കെ ഓതി മേലൊക്കെ തടവിയിട്ട് സുബഹിന്റെ മുമ്പേ തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കാൻ എല്ലാവരും ശ്രമിക്കണം അല്ലേ. ഞാൻ നിസ്കരിക്കലില്ലേ, ഞാൻ വിളിക്കുമ്പോ സത്യസന്ധമായിട്ടുള്ള മറുപടി മാത്രമേ പറയാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ എല്ലാവരോടും ചോദിക്കും, ഇൻഷാല്ലാ കഴിഞ്ഞ ദിവസം എന്താണ് ഹോംവർക്കുകളൊക്കെ എല്ലാരും പെട്ടെന്ന് തന്നെ എഴുതി അയച്ചു തന്നു. ഞാൻ നിങ്ങളെ ആരെയും പേര് പറയാത്തത് ആരുടെങ്കിലും വിട്ടുപോകണ്ടെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, ഇൻഷാല്ലാ അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.